ഫ്രണ്ട്സ്, ഈ പുസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കപ്പ പുഴുങ്ങിയതും മമ്മി സ്പെഷ്യൽ രണ്ടു തരത്തിലുള്ള വെറൈറ്റി ചമ്മന്തി ആയാലോ. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള വറ്റൽമുളക് നമ്മുടെ അടുപ്പിൽ തന്നെ ചുട്ടെടുക്കുക. നല്ലതായിട്ട് ചുട്ടെടുത്ത വറ്റൽമുളക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. രണ്ടുതരം ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കാന്താരി മുളക് ചമ്മന്തി തയ്യാറാക്കാം. ആവശ്യമുള്ള കാന്താരി എടുത്ത് അതിനകത്ത് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ചതച്ചെടുത്ത് മാറ്റി വെക്കുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്താലും മതി. ചെറിയുള്ളിയാണ് നല്ലതായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് ചുട്ടെടുത്ത വറ്റൽമുളക് ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചുട്ടെടുത്ത വറ്റൽമുളക് നമ്മൾ ചതച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ അരച്ചെടുക്കുക. നമ്മൾ അരകളി വെച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം നല്ലതായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളംപുളി ഇട്ടിട്ടുണ്ട്. അതുകൂടെ അതിനകത്ത് അരച്ച് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് നല്ലതായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള ആയാലും ചേർത്താൽ മതി. പക്ഷെ ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് വരുന്നത്. നല്ലതായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ചമ്മന്തിയിലേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ചമ്മന്തി റെഡി. കപ്പയും കൂട്ടി കഴിക്കാനുള്ള അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ചെയ്യുക.